പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 49 പ്രമുഖർ ഒപ്പിട്ടയച്ച കത്തിൽ സംവിധായകൻ മണിരത്നം ഒപ്പിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇതാണ്. നിരവധി പേരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിദിനം വിവാദങ്ങൾ നടത്തുന്നത്. ജയ് ശ്രീറാം വിളിച്ചുള്ള ആൾക്കൂട്ടാക്രമണങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയും രാജ്യത്ത് അസഹിഷ്ണുതയും അക്രമങ്ങളും വർദ്ധിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഈ മാസം 24 49 പ്രമുഖർ ഒപ്പിട്ട കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. ഈ കത്തിൽ സംവിധായകൻ മണിരത്നവും ഒപ്പിട്ടു എന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് മണിരത്നം ഒപ്പിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങി. ഇതോടെ ചർച്ചകൾ ചൂടുപിടിച്ചു. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് വ്യക്തമാക്കുന്നതാണ് മണിരത്നത്തിന്റെ ഭാര്യയും പ്രമുഖ നടിയുമായ സുഹാസിനിയുടെ വെളിപ്പെടുത്തൽ. കത്തിൽ ഒപ്പിട്ടില്ലെന്ന തരത്തിൽ മണിരത്നം ട്വീറ്റ് ചെയ്തിട്ടില്ലെന്നാണ് സുഹാസിനി പ്രതികരിക്കുന്നത്. മണിരത്നം FC എന്ന ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ് ഒപ്പിട്ടില്ല എന്ന തരത്തിലുള്ള ട്വീറ്റ് വന്നിരിക്കുന്നത്. ആ ട്വീറ്റുമായി സംവിധായകൻ മണിരത്നത്തിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് സുഹാസിനി പറയുന്നത്. പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ സംവിധായകൻ മണിരത്നം ഒപ്പിട്ടില്ല എന്ന വാർത്ത പങ്കുവച്ച ജന്മഭൂമി മുൻ എഡിറ്റർ മാധ്യമപ്രവർത്തകനുമായ KVS ഹരിജാസിന്റെ ട്വീറ്റിനോട് പ്രതികരിക്കുകയായിരുന്നു സുഹാസിനി. മണിരത്നത്തിന്റെ പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് സുഹാസിനി ട്വീറ്റ് ചെയ്തു. മണിരത്നം FC എന്ന അക്കൗണ്ടുമായി സംവിധായകൻ മണിരത്നത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും മണിരത്നത്തിൻ്റെത് എന്ന് പറഞ്ഞ് ഇത്തരം ട്വീറ്റുകൾ ഷെയർ ചെയ്യരുതെന്നും സുഹാസിനി ട്വീറ്റിൽ പറയുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മണിരത്നം ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് സുഹാസിനി വ്യക്തമാക്കുന്നില്ല. സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും നടി രേവതിയും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 49 പേരാണ് നേരത്തെ കത്തയച്ചത്. ജയ് ശ്രീറാം എന്നത് കൊലവിളിയായി മാറിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാമൻ എന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശുദ്ധനാണ്. രാമനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നിർത്തേണ്ടതുണ്ടെന്നും 23 അയച്ച തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്നു. രാമചന്ദ്ര ഗുഹ, ശ്യാം ബെനഗൽ, ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്, സംവിധായക അപർണ സെൻ, നടി കൊങ്കണ സെൻ ശർമ്മ, സൗമിത്രോ ചാറ്റർജി, മണിരത്നം, അനുരാധ കപൂർ, അതിഥി ബസു, അമിത് ചൗധരി എന്നിവരും കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നു, അതോടൊപ്പം സമാധാനം ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ അതിയായ ഉത്കണ്ഠയുണ്ട്. ഇന്ത്യ മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നു. ജാതിമത വർഗലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരും തുല്യരാണ്. ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ ഉറപ്പാക്കണം. കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കത്തിൽ ഒപ്പുവെച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ BJP വക്താവ് B.ഗോപാലകൃഷ്ണൻ നടത്തിയ ഭീഷണി നേരത്തെ വാർത്തയായിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അടൂർ ഗോപാലകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയുണ്ടായി. ജയ് ശ്രീറാം വിളി കേൾക്കേണ്ടെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ പേര് മാറ്റി ചന്ദ്രനിലേക്ക് പോകട്ടെ എന്നായിരുന്നു BJP വക്താവ് പറഞ്ഞത്. അടൂരിനെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി അടൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.